സത്യത്തിൽ മലയാള മനോരമയിൽ നിന്ന് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? സാമാന്യബോധമുള്ള ഒരാളും കുത്തിത്തിരിപ്പും ഉടായ്പുമല്ലാതെ മറ്റൊന്നും മനോരമയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. മലയാള മനോരമയുടെ ഏറ്റവും പുത്തൻ കുത്തിത്തിരിപ്പാണ് 20 രൂപ ഊണിൽ കറിയില്ലെന്ന സവർണ മാടമ്പി ആക്ഷേപം. അപ്പോഴും മനോരമ പറയാതെ പോകുന്ന ഒരു പ്രധാന സംഗതിയുണ്ട്. അതിൻ്റെ പേരാണ് ദാരിദ്ര്യം. അതറിയാതെ പോകുന്നതിൻ്റെ പ്രശ്നമാണ് 20 രൂപ ഊണിനുള്ളിലെ തോരനും കറിയും ചികയിൽ. എന്നാൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ദാരിദ്ര്യത്തെക്കുറിച്ചാണ്. വിശക്കുന്നവർക്ക് ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്ത, ജനിച്ചു വീഴുമ്പോൾ തന്നെ പട്ടിണി കാരണം കുഞ്ഞുങ്ങൾ മരണപ്പെടുന്ന, ആഗോള പട്ടിണി സൂചികയിൽ 107 രാജ്യങ്ങളുടെ പട്ടികയിൽ 94-ാം സ്ഥാനത്തുള്ള ഇന്ത്യയിലെ ദാരിദ്ര്യത്തെക്കുറിച്ച്. ആഗോള പട്ടിണി വികസന സൂചികയിൽ ഇന്ത്യയുടെ തൊട്ടുതാഴെ 95-ാം സ്ഥാനത്തുള്ള രാജ്യത്തിൻ്റെ പേര് കേട്ടാലാണ് നമുക്ക് ഇന്ത്യൻ ദാരിദ്ര്യത്തിൻ്റെ തീവ്രത മനസ്സിലാകൂ. ആ രാജ്യം സുഡാനാണ്. 2014 മൻമോഹൻ സിംഗ് അധികാരത്തിൽ നിന്നൊഴിയുമ്പോഴും ഇന്ത്യ ഒട്ടും മെച്ചമല്ലാത്ത 50-ാം സ്ഥാനങ്ങളിൽ തന്നെയായിരുന്നു. നരേന്ദ്രമോദിയുടെ 6.5 വർഷക്കാല ഭരണം മൻമോഹൻ സിംഗ് എന്ന കഴിവുകെട്ട പ്രധാനമന്ത്രിയെപ്പോലും മഹാനാക്കും വിധമായിരുന്നു. 2020 മാർച്ചിൽ കോവിഡ് കാലത്ത് ഇന്ത്യ 104-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഇന്ത്യക്ക് താഴെയുള്ള ഭൂരിഭാഗം രാജ്യങ്ങളും അതിദാരിദ്ര്യത്തിൽ കഴിയുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളാണ്. പ്രത്യേകിച്ച് സബ് സഹാറൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ. നമ്മുടെ അയൽ രാജ്യങ്ങളുടെ സ്ഥാനവുമായി ചേർത്ത് ഇന്ത്യൻ സ്ഥാനം താരതമ്യം ചെയ്യേണ്ടതുണ്ട്. പാകിസ്ഥാൻ ഇന്ത്യക്ക് മുകളിൽ 88-ാം സ്ഥാനത്താണ്. നേപ്പാൾ 73-ൽ. ഒരു ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമായി 190 ഇന്തോനേഷ്യൻ രൂപ ലഭിക്കുന്ന ഇന്തോനേഷ്യ എന്ന രാജ്യം 70-ലാണ്. ശ്രീലങ്ക 64-ാമതും. ഇത്രയധികം ജനസംഖ്യയുള്ള രാജ്യമായതുകൊണ്ടല്ലേ ഇന്ത്യ ഇത്രയും താഴ്ന്ന സ്ഥാനത്തെത്തിയത് എന്ന തോന്നൽ നമുക്ക് ആർക്കേലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന സംഗതി എന്തെന്നാൽ, ലോക ജനസംഖ്യയിൽ 1-ാമത്തെ രാജ്യമായ ചൈന പട്ടികയിൽ 5-ാം സ്ഥാനത്താണ്. അതിദാരിദ്ര്യം പൂർണ്ണമായും തുടച്ചു നീക്കിയ ഉയർന്ന ജനസംഖ്യാ നിരക്കുള്ള ഒരേയൊരു രാജ്യമാണ് ചൈന. ഇനി ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ലോകരാഷ്ട്രങ്ങളുടെ പട്ടികയിൽ ഇന്ത്യക്ക് 3-ാം സ്ഥാനവുമാണ്. ഇന്ത്യ മഹാരാജ്യത്തിലെ 42 കോടി ജനങ്ങൾ അതിദാരിദ്ര്യത്തിലാണെന്നാണ് ഔദ്യോഗിക കണക്കുകൾ പറയുന്നത്. അതിൽ തന്നെ 16 കോടിയിൽ പരം മനുഷ്യർ എല്ലാ ദിവസവും ഒരു നേരത്തെ ഭക്ഷണം വാങ്ങി കഴിക്കാൻ പാങ്ങില്ലാത്തവരാണ്. അതായത് ശരാശരി ദിവസ വരുമാനം 32 രൂപയിലും താഴെയുള്ളവർ. കഴിഞ്ഞ വർഷം മാർച്ചിൽ ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യ നിലംപൊത്തിയ കൂട്ടത്തിൽ 2 ആഴ്ച പിന്നിട്ടപ്പോൾ നമുക്ക് അഭിമാനിക്കാവുന്ന മറ്റൊരു വാർത്ത കൂടി പുറത്തു വന്നിരുന്നു. മുകേഷ് അംബാനിയുടെ ദിവസ വരുമാനം 300 കോടി രൂപയിൽ മുട്ടിയിരിക്കുന്നു. അതായത് 1 മണിക്കൂറിൽ 12.5 കോടി രൂപ സമ്പാദിക്കുന്ന മനുഷ്യനാണ് മുകേഷ് അംബാനി. ഈ രാജ്യത്ത് ജനിച്ച് ജീവിക്കുന്ന 16.5 കോടിയിലധികം മനുഷ്യർക്ക് ഒരു ദിവസം 30 രൂപയുടെ ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാത്ത മുഴു പട്ടിണി കിടക്കുമ്പോൾ അതേ രാജ്യത്തെ മറ്റൊരു മനുഷ്യൻ ദിവസം സമ്പാദിക്കുന്ന തുകയാണ് 300 കോടി രൂപ. 130 കോടിയിലധികം ജനസംഖ്യയുള്ള ഈ രാജ്യത്തെ 120 കോടി ജനങ്ങളുടെ ആകെ വരുമാനത്തിലും കൂടുതലാണ് രാജ്യത്തെ അതിസമ്പന്നന്മാരായ ആദ്യ 5 സ്ഥാനക്കാരുടെ വരുമാനം. ഇതേ രാജ്യത്താണ് 300 രൂപയ്ക്ക് വേണ്ടി കൈക്കുഞ്ഞിനെ വിറ്റ അമ്മ ജീവിക്കുന്നത്. അംബാനിയും അദാനിയും ജെഫ് ബെസോസുമൊക്കെ തങ്ങളുടെ വരുമാനത്തിൽ 14 മുതൽ 240% വരെ ലാഭമുയർത്തി അത് ആഘോഷിക്കാൻ പാർട്ട്ണർക്കും പ്രിയപ്പെട്ടവർക്കും 10 കോടിയുടെ കാറ് മുതൽ 400 കോടിയുടെ ആഡംബര കപ്പൽ വരെ വാങ്ങിക്കൊടുത്ത അതേ കോവിഡ് കാലത്ത് തന്നെയാണ് വിശപ്പ് സഹിക്കാൻ വയ്യാതെ മലം ഭക്ഷിക്കാൻ തയ്യാറായ മനുഷ്യർ ജീവിക്കുന്നതും. അങ്ങനെ ജനസംഖ്യയിൽ പാതിയോളം മനുഷ്യർ ദാരിദ്ര്യത്തിലും അതിൻ്റെ പാതിയോളം പരിപൂർണ പട്ടിണിയിലും കഴിയുന്ന വിശപ്പിൻ്റെ റിപ്പബ്ലിക്കായി മാറിയ രാജ്യത്താണ് വറുതിക്കാലത്തും ഒരു മനുഷ്യൻ പോലും പട്ടിണി കിടക്കരുത് എന്ന് ഒരു സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്നത്. ആ തീരുമാനത്തിൻ്റെ ഉറച്ച ഭാഗമായി തന്നെയാണ് 20 രൂപയ്ക്ക് ഉച്ചഭക്ഷണം നൽകുന്ന 1095 ജനകീയ ഹോട്ടലുകൾ സംസ്ഥാനത്തുടനീളം തുറന്നത്. ഒരു ഹോട്ടലിൽ ഏറ്റവും മിനിമം 100 ഊണ് വെച്ച് കൂട്ടിയാൽ തന്നെ 1 ലക്ഷത്തിന് മേലെ മനുഷ്യരാണ് ഒരു ദിവസം അന്തസ്സോടെ ആ ഭക്ഷണം വാങ്ങി കഴിച്ച് വിശപ്പ് മാറ്റുന്നത്. സർവ്വജാതിയിലും മതത്തിലും രാഷ്ട്രീയത്തിലും പെട്ട ലക്ഷക്കണക്കിന് മനുഷ്യർ. ഈ മനുഷ്യരുടെ വിശപ്പിന് നേർക്കാണ് മനോരമ അതിൻ്റെ വൃത്തികെട്ട രാഷ്ട്രീയ വിരോധവുമായി ഇറങ്ങിപ്പുറപ്പെടുന്നത്. 3 മണിക്ക് ഹോട്ടലിൽ ചെന്ന് ഊണാവശ്യപ്പെട്ട മനോരമക്കാർക്ക് തങ്ങൾ കഴിക്കാനായി മാറ്റിവെച്ചതിൽ ഒരു പങ്കാണ് നൽകിയതെന്ന് പറഞ്ഞ ജനകീയ ഹോട്ടലിലെ കുടുംബശ്രീ ചേച്ചിമാർക്ക് മനോരമയുടെ തികഞ്ഞ പുച്ഛമല്ലാതെ മറ്റൊന്നും തോന്നുന്നില്ലെങ്കിലും പൊതുജനത്തിന് മറ്റു ചിലതെല്ലാം തോന്നുന്നുണ്ട് എന്ന് മാത്രം മനോരമയെ ഓർമ്മിപ്പിക്കുന്നു.